പോലീസ് ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നില്ല. തല്ലിച്ചതച്ചോ നിന്നെ, അതറിഞ്ഞാ മതി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മുത്തശ്ശ. കാര്യമായ ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരുന്ന് സേവിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും. ആയുർവേദത്തിൽ മരുന്നുകളുണ്ട്. എങ്കിലത് വാങ്ങണം മുത്തശ്ശ. വൈദ്യരെ കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ അങ്ങനെ പോലീസുകാരും മർദ്ദിച്ചിട്ടൊന്നുമില്ല. ചോദ്യം ചെയ്തോ, അതോ നാരങ്ങാവെള്ളവും ബിസ്ക്കറ്റും തന്ന് സ്റ്റേഷനിൽ വിശ്രമിക്കാൻ അനുവദിച്ചു? കുറെ കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളുടെയെല്ലാം അവസാനം എന്തായിരുന്നു? ആ പ്രിൻസ് എന്നയാളെ തള്ളി വീഴ്ത്തിയത് നീയാണോ എന്നല്ലേ? അതെ. ആണെന്ന് നീ പറഞ്ഞു. ഇല്ല, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് ഞാനിതിനേക്കുന്നു. അപ്പോ പോലീസുകാര് സ്നേഹത്തോടെ തോളിൽ കൈയിട്ട് അഭിനന്ദിച്ച് കാണും. ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. മുകുന്ദന്റെ ഫോട്ടോ ഈ വീട്ടിൽ എവിടെയിരുന്നാലും അത് അപകടമാണ്. നിളയോ നികിലോ കണ്ടാൽ എല്ലാം വെളിപ്പെടും. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം എനിക്ക് മാത്രമാണ്. അത് വേണ്ട. കുടിക്കാനെന്തിന് വെള്ളം എടുക്കും. അരവിന്ദനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ തന്നെ എസ് ഐ പോകാൻ അനുവദിച്ചു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല. ഇത് നിഖിലിന്റെ കവറല്ലേ? അത് ഇതെങ്ങനെ സാറിന്റെ കയ്യിൽ വന്നു? അല്ലല്ല, ഇത് എന്റെ ചില പേഴ്സണൽ. ഓക്കെ, ചെന്ന് ഫ്രഷ് ആവും. എനിക്കും അത് തന്നെയാ ചോദിക്കാനുള്ളത്. പ്രിൻസിന്റെ കേസുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ നീ എന്തിനാ പിന്നെ ഒളിവിപ്പോയത്? അയാൾ എന്നെ കാണാനെന്ന് പറഞ്ഞല്ലേ ഫ്ളാറ്റിലേക്ക് വന്നത്. ആ സ്ഥിതിക്ക് ഞാൻ സംശയിക്കപ്പെടുമെന്ന് തോന്നി. തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും തൃപ്തികരമായിട്ടുള്ള മറുപടി അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അറിയാവുന്ന പലതും ഇപ്പൊ നീ മറച്ചു വെക്കുകയാണ്. പ്രിൻസ് പോലീസിനോട് പറഞ്ഞത് നിന്നോട് പണം കടം ചോദിക്കാൻ വന്നെന്നാ. അങ്ങനല്ല എനിക്കറിയാം. അയാൾ ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് നീ പറഞ്ഞതും കള്ളമാണ്. അത് പിന്നെ ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറഞ്ഞ അയാളെ ഞാൻ പരിചയപ്പെട്ടത്. ഞാനത് വിശ്വസിച്ചു. തട്ടിപ്പാണെന്ന് പിന്നീടാ മനസ്സിലായത്. എന്നിട്ട് നീ പിന്നെ അയാൾക്ക് പണം കടം കൊടുത്തതോ? അത് തിരിച്ചു ചോദിച്ചു ഞാൻ. അപ്പൊ ഓരോ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങി. എന്നിട്ട് അതേ പ്രിൻസ് നിന്നോട് വീണ്ടും കാശ് കടം ചോദിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ കൊടുക്കാതിരുന്നത്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ? പ്രിൻസ് പറഞ്ഞില്ലേ ഞാൻ നിരപരാധിയാണെന്ന്? അത് വിശ്വസിക്കാവോ? അത് നിന്റെ മിടുക്കൊന്നുമല്ലോ. ആരുടെയോ പുണ്യം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. എനിക്കൊരു ക്രെഡിറ്റും വേണ്ട. വെറുതെ സംശയിക്കാതിരുന്നാ മാത്രം മതി. അപ്പോഴും നീ നിന്നെ ന്യായീകരിക്കാനോ നോക്കുന്നത്? നിന്റെ ഭാര്യയല്ല ഞാൻ. പൊന്നെ പൊടിയെന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. നിന്റെ കുഞ്ഞ എന്റെ വയറ്റില്. ടെൻഷൻ അടിച്ച ഓരോ നിമിഷവും കഴിഞ്ഞിരുന്നത് എന്നോടൊരു വാക്ക് നീ ചോദിച്ചോ? എനിക്ക് വിഷമായോന്ന്? നീ എന്തെങ്കിലും കഴിച്ചോ? വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. എന്നോട് മിണ്ടാൻ വേണ്ട. മുത്തശ്ശന്റെ വഴക്ക്, പപ്പുസിന്റെ വഴക്ക്, അമ്മയുടെ സങ്കടം എല്ലാം ഞാനാ കേൾക്കാൻ കാണുകയും ചെയ്തത്. ചെക്കപ്പിന് കൂട്ടുവരാൻ മാത്രമായിട്ടൊരു ഭർത്താവ് ബാക്കി സമയത്തൊക്കെ ടെൻഷൻ തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്നേഹം. എനിക്കിനി വയ്യ, മടുത്തു. എന്തിനാ ഇങ്ങനെ? പ്ലീസ്.
നിന്ന് കേക്കണ്ട. വേണ്ട, അത് പറഞ്ഞില്ല. നിള, പ്ലീസ് പറയുന്നൊന്നും മനസ്സിലാക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല. സോനെ, എന്താ അങ്ങ് പോകുന്നത്? എന്തുണ്ട് വിശേഷങ്ങൾ? ബാബുജി എന്ത് പറയുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഇവിടെന്താ ദോശയുടെ കഥയൊക്കെ അറിയുമെന്ന് പറയുന്നു കേട്ടല്ലോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദോശ ഇടാൻ സോനയ്ക്ക് അറിയാമായിരിക്കുമല്ലോ. ഡൽഹിക്കാരിയല്ലേ? എന്തു പറ്റി സോന? എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഇവിടുന്ന് ദോശ കൊണ്ടു ചെന്നില്ലെങ്കിൽ ബാബുജി പിണങ്ങും. ഏയ് സോന, ഒന്നല്ല മുത്തശ്ശ, അത് ഞാനൊരു ആവശ്യമായിട്ട് വന്നതാ. ആവശ്യം എന്ന് വെച്ചാൽ ഒരു സഹായം. ആ പറഞ്ഞു. ദോശമാവിരുന്ന് തീർന്നുപോയി. ബാബുജിക്കിപ്പോ ദോശ വേണമെന്ന്. ചേച്ചി ഉണ്ടെങ്കിൽ കുറച്ച് ദോശ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാൻ വന്നതാ. നീരയില്ലെങ്കിൽ എന്താ? സോനയ്ക്ക് കിച്ചണിൽ കയറി ആവശ്യത്തിനുള്ളത് എന്താണെന്ന് വെച്ചാ ഉണ്ടാക്കിക്കൊണ്ട് പോകാവല്ലോ. ഉണ്ണിത്ത സാറേ, അത് പക്ഷേ ശരീരസുഖമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയല്ലേ ഭക്ഷണത്തിന്റെ കാര്യമാണ്. തടസ്സം പറയാൻ പാടില്ല. സോന അടുക്കളയിലേക്കല്ലേ? മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചെല്ലു സോന. ദോശയുടെ കാര്യമല്ലേ നമ്മൾ ഇതിനെ തടസ്സം നിൽക്കുന്നത്? ദോശ തണുത്തു പോയോ? നിഖിലിന്റെ അമ്മ ഉണ്ടാക്കിയതല്ല, ആ ടേസ്റ്റ് ഇല്ല. എത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ആ ചേച്ചി അവിടെ ഇല്ലായിരുന്നു ബാബുജി, പിന്നെ ഞാനാ ദോശ ഉണ്ടാക്കിയത്. അരവിന്ദ് സാറും സഹായിച്ചു. സോന അതെന്നോട് പറഞ്ഞില്ല. സോറി ബാബുജി, കഴിച്ച ശേഷം പറയാന്ന് വിചാരിച്ചതാ. ഇനി അത് കഴിക്കാതിരിക്കല്ലേ. പ്ലീസ് നാളെ ആവട്ടെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ദോശ ഉണ്ടാക്കിച്ചു തരാം. ഇന്നിത് കഴിക്കേ. എത്ര കൃത്യമായിട്ടാ രുചിയൊക്കെ തിരിച്ചറിയുന്നത്. She's the best cook. നല്ല പാചക. മനസ്സിലുറങ്ങുന്ന രുചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ടേസ്റ്റ്. അരവിന്ദ് രാജ ഭാഗ്യവാനാണ്. സോന, എന്താ ബാബുജി? പറഞ്ഞാ മതി, ഞാൻ കേട്ടോളാം. വരയ്ക്കാനാണോ? ഇപ്പൊ തരാം. സാറേ നമസ്കാരം. മക്കച്ച, നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടോ? ആ ഉണ്ട് സാർ, സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതിന്റെ ഓണർ അങ്ങ് അമേരിക്കയിലാണ്. ആണ്ടിലൊരിക്കൽ വരും. വേറെ തേർഡ് ഫ്ലോറിൽ ഒരെണ്ണം വിൽക്കാനുണ്ട്. പക്ഷെ വൻ തുകയാ ചോദിക്കുന്നത്. സാറിന് മേടിക്കാനാണോ? അതെ, ഞങ്ങള് സിക്സ് ബിയിൽ ആയതുകൊണ്ട് അതിനടുത്തുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ സൗകര്യമായിരിക്കുമല്ലോ. സെവൻ ബിയുടെ കാര്യം എങ്ങനെയാ? അവിടെ ആളുണ്ടല്ലോ. അല്ല, ബാബുജി ചികിത്സക്കായിട്ട് വന്നതല്ലേ? പുള്ളിക്ക് നാട്ടില് വീടും സ്ഥലമൊക്കെ കാണത്തില്ലേ? അങ്ങോട്ട് വേണമെങ്കിൽ മാറിക്കൂടെ. വേറൊന്നുമല്ല, എനിക്ക് ആ ഫ്ലാറ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എത്ര രൂപയ്ക്കാ ബാബുജി അത് വാങ്ങിയതെന്ന് മക്കച്ചൻ അറിയോ? അത് ബാബുജി ആ ഫ്ലാറ്റ് വാങ്ങിച്ചതല്ല. പിന്നെ അത് ഒറ്റയാണ് സാർ. ഓ, ലീസിനാണെന്നുണ്ടെങ്കിൽ കാലാവധി കഴിയുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. എത്ര നാളത്തേക്കാ ലീസിന് എടുത്തേക്കുന്നതെന്നറിയോ? ഇല്ല സാർ.
പക്ഷെ ആ ഡോക്ടർ ഇല്ലേ? ആ, നമ്മുടെ നമ്പിച്ചൻ ഡോക്ടറോ? ആ അതെ, അദ്ദേഹത്തിന്റെ പേരിലാണ് അത് ലീസിനെടുത്തിരിക്കുന്നത്. നമ്പീശൻ ഡോക്ടറെ കണ്ടാൽ കാര്യങ്ങൾ അറിയാം. ഒറ്റയ്ക്ക് കൊടുത്തതിന്റെ കാലാവധി കഴിയുമ്പോ ബാബുജി മാറിയാൽ സാറിന് 7B നോക്കാം. ശരി സാർ. ഹലോ, എടുത്തു പപ്പു സാർ. സ്ത്രീയോ? സംസാരിക്കേ. ഹലോ, ഇതാരാ ഫോൺ ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത്? ഹലോ ഹലോ, ഇത് പ്രിൻസിന്റെ നമ്പർ അല്ലേ? ആണെങ്കിൽ ആരാ സംസാരിക്കുന്നത്? അതറിയാനാണോ നിങ്ങൾ വിളിച്ചേ? ഫോൺ വിളിച്ചിട്ട് ആരാ സംസാരിക്കുന്നതെന്ന് കൊള്ളാലോ. നിങ്ങൾ ആരാ? ഞാൻ പ്രിൻസിന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾ തമ്മില് വലിയ അടുപ്പോ? പ്രിൻസ് ഇപ്പൊ എവിടെയുണ്ട്? അവന്റെ ഫോൺ എങ്ങനെയാ ചേച്ചിയുടെ കയ്യിൽ വന്നത്? ഹലോ ഹലോ, ഇതാരാ ഇപ്പോ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാൻ, ഇല്ലെങ്കിൽ വീണ്ടും വിളിക്കും. അവന്റെ ഫോൺ എടുത്തത് ആരാണെന്നാ പറഞ്ഞത്? പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ആളെ പിടികിട്ടി. വിമല. വിമല? അതെ പപ്പൂസെ. പ്രിൻസിന്റെ ഫോൺ എങ്ങനെ വിമലയുടെ കയ്യിൽ വന്നു? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മറ്റുള്ളവരെ അളക്കുന്നൊരു നോട്ടമുണ്ട് ഇയാൾക്ക്. അതെ, എന്റെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ നോക്കിയാ ഇപ്പൊ. തമ്മിൽ കണ്ടിട്ട് കാര്യമുണ്ടെന്ന് അരവിന്ദ് രാജ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കരുതി എന്തെങ്കിലും ഗൗരവമുള്ള വിഷയം സംസാരിക്കാനായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ കാറ്റുകൊണ്ട് നിൽക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേയില്ല. അതെ, എന്റെ മനസ്സ് വായിച്ചു കഴിഞ്ഞു. അല്ല, അന്നൊരു തവണ എന്നെ കാണാൻ വന്നത് ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞില്ലേ? വീണ്ടും ശരീരവേദനയാണോ? എന്നാ പിന്നെ തുറന്നു പറയാൻ മടിക്കുന്ന എന്തിനാ? ഈ മനുഷ്യ ശരീരത്തിൽ വേദനകളൊക്കെ വരുന്നേ ഒരു രഹസ്യ രോഗമൊന്നുമല്ല. അതൊന്നുമല്ല. പിന്നെന്താണ് പറയൂ. താങ്കളൊരു വളരെ എഫിഷ്യന്റ് ആയൊരു ഡോക്ടറാണെന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. അങ്ങനെയുള്ള ഡോക്ടർ വെറുതെ ഒരാളിന്റെ ചികിത്സ ഏറ്റെടുക്കില്ലല്ലോ. സാധാരണമല്ലാത്ത രോഗമുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും. യെസ്, ഓഫ് കോഴ്സ്. ശരീരത്തിന്റെ രോഗം പോലല്ലോ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. തൊട്ടോ കണ്ടോ അറിയാൻ പറ്റില്ലല്ലോ. നിരീക്ഷണത്തിലൂടെ മനസ്സിനെ കുറച്ചെങ്കിലും അറിയാൻ കഴിയും. തന്റെ മനസ്സിന്റെ വ്യാപാരങ്ങളെപ്പറ്റി കൃത്യമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിൽ ഡോക്ടർക്ക് അയാളുടെ ട്രീറ്റ്മെന്റ് ഒരു ടാസ്കാണ്. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു അരവിന്ദ് സാറിനെ പറ്റി? അയാൾക്ക് എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാബുജിയെ പറ്റി. ബാബുജി മുകുന്ദനാണോ എന്ന് അരവിന്ദ് രാജയ്ക്ക് സംശയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചോദിച്ചോ ഡോക്ടറോട്? ചോദിച്ചില്ല, കാരണം എനിക്ക് ആ രഹസ്യം അറിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അയാൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ബുദ്ധിപൂർവം എന്നതിനേക്കാൾ തന്ത്രപൂർവം എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ആ മനുഷ്യന്റെ ടെൻഷനിൽ നിന്ന് ഞാനത് ഊഹിച്ചെടുത്തു. എങ്കിൽ അരവിന്ദ് സാറിന് ഡോക്ടറോട് അത് തുറന്ന് ചോദിക്കായിരുന്നില്ലേ? ഇല്ല, കാരണം ഇതൊരു ചെറിയ രഹസ്യമല്ല. തന്റെ സംശയം അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഓപ്പണായാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാജയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അയാൾക്ക് അതൊരു വെറും പ്രശ്നമല്ല, ഭയമാണ്. മീരയെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയം. അരവിന്ദ് സാറിനെ അതിന്റെ പേരിലെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ
അരവിന്ദ് രാജയ്ക്ക് ബാബുജിയോടുള്ള നയമാണ് നമ്മുടെ വിഷയം. നിങ്ങളെ രണ്ടുപേരെയും ഈ ഫ്ളാറ്റിൽ നിന്ന് ഒഴിപ്പിക്കാൻ അയാൾക്ക് എന്തോ പ്ലാനുണ്ട്. അതിനുവേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കോ ഡോക്ടർ, ഫ്ളാറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ? അത് ഞാൻ കൂടെ വിചാരിക്കണ്ടേ. ഏ, പേപ്പേഴ്സ് എന്റെ പേരിലല്ലേ? എന്നാലും കേട്ടിട്ട് എനിക്കൊരു ടെൻഷൻ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ? ആരുടെ ഫ്ളാറ്റ് ഒഴിപ്പിക്കുന്നത്? ഈ ഫ്ളാറ്റ് ആണോ? അല്ല, അത് തേർഡ് ഫ്ലോറിലെ ഒരു അപ്പാർട്ട്മെന്റ് കാര്യമാ. അതിന്റെ ചാവി ഡോക്ടറുടെ കയ്യിലാ? എന്റെ ഒരു ഫ്രണ്ടാണേ. ബാബുജി, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലേ? മുഖത്തൊരു ഒരു വിളർച്ച കാണുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. എടോ, ആരാ? അരവിന്ദ് രാജ സാറ്. അരവിന്ദ് രാജ സാറോ? സാറ്, എന്നോട് സെവൻ ബിയിലെ താമസക്കാരുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. സെവൻ ബിയിൽ താമസിക്കുന്ന ബാബുജിയും സിക്സ് ബിക്കാരും വലിയ കമ്പനി ആണല്ലോ. നിഖിലെന്നുള്ളയും ബാബുജി ഇന്ന് തികച്ചു വിളിക്കില്ലെന്നാ ഞാൻ കേട്ടത്. തേനൊലിക്കും പോലും. രാജസാറുമായിട്ടല്ലോ കമ്പനി. പുള്ളിക്കാരന് ബാബുജിയെ കുറിച്ച് അറിയേണ്ടത്. ആ ഫ്ളാറ്റ് സ്വന്തമായിട്ട് മേടിച്ചതാണോ, വാടകയാണോ, ഒറ്റയാണോ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അപ്പൊ അതിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ അക്കച്ച. രഹസ്യം ഉണ്ടല്ലോ അക്കച്ചി. സോറി മാഡം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവതാരം എടുത്ത ഈ ബാബുജിയെ കുറിച്ച് എനിക്ക് നേരത്തെ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ചക്രകസേരയിലുള്ള താമസം, ഡൽഹിയിൽ നിന്നുള്ള ആഗമനം, കൂട്ടിനൊരു സോന, ആരുമായും ഒരു കോണ്ടാക്ട്സും ഇല്ല. മൊത്തത്തിലൊരു ദുരൂഹത. വക്കച്ചോ പറഞ്ഞാട്ടെ മേഡം. ഇനി മീര ചേച്ചിയുടെ മരിച്ചുപോയെന്ന് പറയുന്ന ഭർത്താവ് ഇങ്ങേരായിരിക്കോ? പ്രേതമാണെന്നോ? എടോ, പ്രേതവും പ്രേമോ ഒന്നല്ലടോ. മീര ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ടില്ലെങ്കിലോ? അത് ഈ ബാബുജിയാണെങ്കിലോ? എങ്കിൽ മീര മേഡത്തിന് അറിയത്തില്ലേ? അതും ശരിയാണ്. പക്ഷേ മീര ചേച്ചി ഇതുവരെ ഈ ബാബുജിയെ കണ്ടിട്ടില്ലെങ്കിലോ? അതൊന്ന് അന്വേഷിച്ചറിയണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇത് തന്നെയാ ചാൻസ്. ഇപ്പൊ അറിയാം ബാബുജി ആരാണെന്ന്. മീരജി, നിള റെസ്റ്റ് ആയതുകൊണ്ട് ചേച്ചി എന്നെ ജോലിയെല്ലാം ചെയ്യണല്ലേ? അവള് റെസ്റ്റിലൊന്നുമല്ല, വീട്ടുജോലികളൊക്കെ ചെയ്യാറുണ്ട്. ഈ മേലനങ്ങാത്ത ജോലി ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അടിച്ചു വാരുന്നതേ ഒന്നാന്തര എക്സസൈസാ. ഞാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും അടിച്ചു വാരി ക്ലീൻ ചെയ്യും. അമ്മ കൊണ്ട് ഞാൻ ചോലി തൊടാൻ സമ്മതിക്കത്തില്ല. ഞാൻ ആ സെവൻ ബി വരെ പോയതാ. ശരീര സുഖമില്ലാതിരിക്കുന്നവരെ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി കണ്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന അവർക്കൊരു സന്തോഷമാ. അത് ശരിയാ. എന്നാലും ബാബുജിയുടെ കാര്യം കഷ്ടമാ ചേച്ചി. മീരച്ചിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. നിഖിലുമായിട്ട് വലിയ കൂട്ട. ഫോട്ടോ ഇവരെ കാണിച്ചിട്ട് തന്നെ കാര്യം. ചേച്ചിക്കൊരു കാര്യം കാണണോ? ചേച്ചി ഒരു മിനിറ്റ്, ഒരു കോള്. ഹലോ മാഡം. എന്താ പറ?
പെട്ടെന്നൊന്ന് താഴോട്ട് വരണം. എന്താടോ കാര്യം? മാഡത്തിനൊരു വിസിറ്റർ ഉണ്ട്. അതിന് ഞാൻ താഴോട്ട് വരുന്ന എന്തിനാ? ആരായാലും മുകളിൽ എന്റെ ഫ്ളാറ്റിലോട്ട് വരാൻ പറ. മോളിലോട്ട് ആ പാർട്ടി അയച്ച പ്രശ്നമാ മാഡം. മാഡം പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അതാരാ അത്ര വലിയ കുഴപ്പക്കാരൻ? പ്രിൻസ്. അതെ, മാഡത്തിനെ കാണണോന്ന് പറഞ്ഞ് താഴെ നിക്ക. ഞാൻ താഴത്തോട്ട് വരുന്നു. ശരി ചേച്ചി, എല്ലാം പറഞ്ഞ പോലെ. കണ്ടോ മാഡം, ഞാൻ ഭക്കസിനെ നോക്കി വരുമായിരുന്നു. ഇനി പ്രിൻസ് എന്നെ അന്വേഷിച്ചു വന്നാ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. അയാൾ മുകളിലേക്ക് കയറി വന്നാലോ? വരരുത്, ഞാൻ സ്ഥലത്തില്ല, ടൂറിലാണെന്ന് പറഞ്ഞ അയാളെ ഒഴിവാക്കണം. ശരി മാഡം. വേണ്ടി വന്നാ അവനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കും ഞാൻ. ബാബുജിയുടെ ഫോട്ടോ മീര ചേച്ചി കാണിക്കാൻ പറ്റിയില്ലല്ലോ. ഐഡിയ, ഫോട്ടോ പുള്ളിക്കാരിയുടെ മൊബൈലിലോട്ട് സെൻഡ് ചെയ്യാം, അപ്പ അവര് തീർച്ചയായിട്ടും കാണും. അതിന്റെ റിസൾട്ട് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോ അറിയാം. മീര. ചെല്ല് ചെല്ല്. 6B ചെന്ന് വീഴുന്നൊരു ബോംബായിരിക്കണേ ദൈവമേ ഈ ഫോട്ടോ. ഡെല്ലി ഗോഡ്. വിമല ബാബുജിയുടെ ഫോട്ടോ എടുത്തന്നു. എടുത്തുന്ന് മാത്രമല്ല, ആ ഫോട്ടോ വിമല വീരമ്മയുടെ ഫോണിലേക്ക് അയക്കുകയും ചെയ്തു. ഫോട്ടോ എടുത്താൽ ഞാൻ കണ്ടില്ല, കണ്ടിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ബാബുജിയും അറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രശ്നം അതല്ല, വിമല ആ ഫോട്ടോ വീരാമ്മയ്ക്ക് സെൻഡ് ചെയ്തതാണ്. എന്തിനങ്ങനെ ചെയ്യണം? അപ്പോ മനഃപൂർവ്വമാണ്. വിമലയ്ക്ക് എന്തോ പിടികിട്ടിട്ടുണ്ടെന്നല്ല എന്നർത്ഥം? എന്റെയും സംശയം അത് തന്നെയാ. എന്തെങ്കിലും ഒരു അടിസ്ഥാനമോ കാരണമോ ഇല്ലാതെ വീരാമ്മയോട് ശത്രുതയും കൊണ്ട് നടക്കുന്ന ആളാണ് വിമല. ആ മനസ്സ് നിറയെ വിഷമാണ്. അമ്മയെ തോൽപ്പിക്കാൻ ഒരവസരം കാത്തിരിക്കുകയാണ്. എങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, വിമല മീരച്ചി നേരിട്ട് കാണാൻ വരില്ലേ? ബാബുജിയെ പറ്റി ചേച്ചിയോട് പറയില്ലേ? എന്തിനാ പറയുന്നത്? ചേച്ചിയെ ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചോണ്ടെന്ന് ബാബുജിയെ കാണിച്ചു കൊടുക്കില്ലേ? വിമലയുടെ സ്വഭാവം വെച്ച് അങ്ങനെയല്ലേ ചെയ്യാ? ഞാനും അത് ആലോചിച്ചു. നിഖിലിന്റെ അച്ഛനാണോ ബാബുജി എന്ന് വിമലയുടെ ഉള്ളിലൊരു സംശയം കയറിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഉറപ്പില്ല. അതുകൊണ്ടാ നേരിട്ടൊരു അറ്റംപ്റ്റിനായി അവര് തയ്യാറാവാത്തത്. ആ സംശയം വിമല മീരച്ചോട് സൂചിപ്പിച്ചാലും പ്രശ്നാവില്ലേ? പ്രശ്നാവും. ബാബുജി ഒരു നല്ല മാറ്റമാ കാണുന്നത്. ഗസൽ സംഗീതം അദ്ദേഹത്തിന്റെ മനസ്സിൽ ശാന്തമാക്കിയിരിക്കുക. മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നും അല്ല, ആളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. മൂടി വെച്ചിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടാൻ
അധികം സമയമില്ലെന്ന് തോന്നുന്നു ഡോക്ടർ. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുക. നമ്മളായിട്ട് ആരോടൊന്നും പറയേണ്ടി വരില്ല, കാരണം അരവിന്ദ് രാജയ്ക്ക് സംശയം ബലപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ അയാൾ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. തന്റെ ഭാര്യയുടെ ആദ്യ ഭർത്താവാണ് മുകുന്ദൻ എന്നുള്ള സത്യം. ആർക്കും പ്രശ്നമുണ്ടാവാതെ, ആരെയും മോശമായിട്ട് ബാധിക്കാതെ എല്ലാം അങ്ങ് സോൾവ് ആയാൽ മതിയായിരുന്നു. മീരച്ചയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ടെൻഷൻ. ചേച്ചിയല്ലേ ഏറ്റവും അധികം ബാധിക്കുക. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ബാബുജി ഇപ്പോ അതേ അളവിൽ സ്നേഹിക്കുന്ന അരവിന്ദ് സാർ, രണ്ടുപേരും താലി കെട്ടിയ ഭർത്താക്കന്മാർ, രണ്ടുപേരെയും തള്ളിക്കളയാൻ പറ്റില്ല. ചേച്ചി എന്ത് ചെയ്യും? പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തൊരു ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കാരണമായ വിധി തന്നെ ഒരു ഉത്തരം കണ്ടുപിടിക്കട്ടെ. വാശിയൊക്കെ കൊള്ളാം, മങ്കൊമ്പിലെ പാർട്ടി കാണിക്കുന്ന ശരിയുമല്ല. പക്ഷേ ഉണ്ണിത്ത സാറ് ഒറ്റയ്ക്ക് മങ്കൊമ്പിൽ പോയി സ്റ്റേ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ പ്രായത്തിൽ അത് ശരിയാവില്ല. ഞാനൊരു അഭിപ്രായം പറയട്ടെ? എന്നോടാണോ? സാറിനോടല്ലേ അഭിപ്രായം പറയേണ്ടത്? ആ സാറിനോടല്ല, ഈ സാറിനോടാ എനിക്ക് പറയാനുള്ളത്. അച്ഛനോടൊപ്പം നമുക്ക് മങ്കൊമ്പിലേക്ക് പോയാലോ?